മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ ഇരുപതാമത്തെ രണ്ടാമധ്യായം ഇരുപതാമത്തെ മന്ത്രമാണ് നമ്മൾ എടുത്തു തുടങ്ങിയത് ആ മന്ത്രത്തിന് കഠോപനിഷത്ത് പ്രമാണമായുള്ള കാര്യങ്ങളിലേക്കാണ് നാം ഇതുവരെ ചിന്തിച്ചത് ഉപനിഷത്തിലെ വിപശചിത് ശബ്ദവും ആ വിപശചിത് ശബ്ദം ഇല്ലാത്തതൊന്നും നാം കണ്ടു ഇനി നമുക്ക് ഗീതാമന്ത്രത്തിലേക്ക് തിരിച്ചു മടങ്ങാം നജായതേ ജായതേ മൃഗതേ വ കഥാചിത് വിപശിത് എന്നുപനിഷത്ത് കഥാചിത്ത് ഗീത കഥാചിത്ത് ഒരിക്കലും ആത്മാവ് ഒരിക്കലും ജനിമരണങ്ങളുള്ളവനല്ല ആരംഭത്തിൽ ഉൽപ്പന്നമാകുന്നത് പ്രളയത്തോടെ മരിക്കുന്നതുമാണ് ആത്മാവെന്ന് ചിലർ കരുതുന്നു വർത്തമാനകാലത്തും ശരീരങ്ങൾ തമ്മിൽ ഭേദമുണ്ട് ജനിമരണങ്ങളില്ല എന്നാൽ അങ്ങനെയും മനസ്സിലാക്കരുത് സൃഷ്ടികാലത്തിലും ഉൽപ്പന്നനായില്ല പ്രളയകാലത്തിൽ മരിക്കുകയുമില്ല സൃഷ്ടി ആരംഭത്തിൽ ഉൽപ്പന്നമാവുക പ്രളയത്തോടെ മരിക്കുന്നത് ഇങ്ങനെയാണ് ചിലരുടെ വിശ്വാസം ആത്മാവിനെക്കുറിച്ച് വർത്തമാനകാലത്തും ശരീരങ്ങൾ തമ്മിലാണ് ഭേദമുള്ളത് ജനിമരണങ്ങൾ വർത്തമാനകാലത്തിൽ കണക്കാക്കുന്നില്ല എന്നാൽ അങ്ങനെ മനസ്സിലാക്കിയാൽ പോരാ സൃഷ്ടികാലത്തിൽ ഉൽപ്പന്നമാവുകയോ പ്രളയകാലത്ത് മരിക്കുകയോ ഇല്ല ഈ ആത്മാവ് അനാദിയാണ് അനന്തമാണ് ഭഗവാൻ അർജുനനോട് പറയുന്നു അല്ലയോ അർജുന ഭീഷ്മാദികളുടെ ആത്മാ ഒരിക്കലും ഉൽപ്പന്നനായിട്ടില്ല ഒരിക്കലും നഷ്ടമാവുകയുമില്ല വാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നജൈവന ഭവിഷ്യാമ സർവേ വയമത പരം എന്ന് നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് അർജുനനോട് നേരത്തെ ഭഗവാൻ പറഞ്ഞത് ഇതാണ് ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല നീ ഇല്ലാതിരുന്നിട്ടില്ല ഈ രാജാക്കന്മാരാരും ഇല്ലാതിരുന്നിട്ടില്ല നാം ആരും ാകുന്നുമില്ല ഭൂതവും ഭാവിയും ഒരുപോലെ ചൂണ്ടിക്കാണിച്ച് നിത്യമായ തന്നെക്കുറിച്ച് ഭഗവാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇല്ലാതെ ഇരുന്നിട്ടില്ല എന്ന് രണ്ട് നിഷേധത്തിലൂടെയാണ് ഉണ്മയുടെ അനശ്വരതയെ ചൂണ്ടിക്കാണിച്ചതും ഇല്ലാതെയാകുന്നില്ല എന്ന രണ്ട് നിഷേധങ്ങളെ ഉപയോഗിച്ചാണ് ഭാവിയിൽ അനശ്വരതയെ സൂചിപ്പിച്ചത് അതിനുള്ള ശ്രുതിവചനമാണ് ഈ പ്രമാണം കഠോപനിഷത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഭഗവാൻ നേരത്തെ പറഞ്ഞ വചനങ്ങൾക്കുള്ള സൗധ പ്രമാണം സ്വന്തം ജനിമരണങ്ങൾ ആർക്കും അറിയാൻ കഴിയില്ല ആത്മാവിൻ്റെ ജനിമരണങ്ങൾ പ്രമാണസിദ്ധമല്ല അത് നേരത്തെ മനസ്സിലാക്കി എന്നാൽ ആത്മാവിൻ്റെ അജ അമരഭാവങ്ങളും പ്രമാണസിദ്ധമല്ലോ എന്ന് ചോദിക്കാം അനാദികാലത്തെ ആർക്ക് നോക്കിക്കാണാൻ കഴിയും അതിൽ തൻ്റെ അസ്തിത്വം നോക്കിക്കാണുക അശക്യമാണ് അനന്തകാലം ഇനിയും ആയിട്ടുമില്ല അതിൽ ആത്മാവിൻ്റെ സ്ഥിതി ആർക്ക് നോക്കാൻ കഴിയും അതുകൊണ്ടാണ് ആത്മാവിൻ്റെ ജന്മമരണങ്ങൾ മരണങ്ങൾ അസിദ്ധമാണ് എങ്കിൽ അജന്മ അമരങ്ങൾ അമരണങ്ങളും അസിദ്ധമല്ലേ ഇതിന് ശ്രുതിയാണ് പ്രമാണം അപൗരുഷേയമായ ശ്രുതി പറയുന്നു ജന്മമരണരഹിതമാണ് ന ജായതേ മൃഗദേവ ശ്രീകൃഷ്ണ പരമാത്മാവ് താൻ തന്നെ പറയുന്നു എന്നു വന്നാൽ അത് പൗരുഷേയമാണ് പരുഷേയ പ്രകൃതിയിൽ കാണുന്നതിനും കേൾക്കുന്നതിനുമെല്ലാം വചനത്തിൻ്റെ പ്രമാണം മനസ്സുകളുടെ ചർച്ചയിലാണ് അതുകൊണ്ടാണ് അപൗരുഷേയമായ ശ്രുതിയെ പ്രമാണീകരിച്ച് പറയുന്നത് അപൗരുഷേയമായ ധർമ്മജിജ്ഞാസയുള്ളവർക്ക് പരമപ്രമാണമായ ശ്രുതി വചനമാണ് പറഞ്ഞത് ന ജായതേ മൃിയതേ വാ കഥാചി ഒരിക്കലും എന്ന് ചേർത്തതും അതുകൊണ്ടാണ് ന്യായം ഭൂ ഭവിത വൂയ ഈ ആത്മാവ് ഉണ്ടായിട്ട് വീണ്ടും ഉളവാകുന്നവനല്ല എന്നിങ്ങനെ ഗീതാവ്യാഖ്യാനങ്ങളിൽ കാണാം അന്വയിക്കുകയും അർത്ഥം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ആത്മാവ് ഉണ്ടായിട്ട് വീണ്ടും ഉളവാകുന്നവനല്ല നായം ഭൂത്വ ഭവിതാവ ന ഭൂയ എന്നാൽ മൂലശ്ലോകത്തിൽ രണ്ട് നഗാരമുണ്ട് നായം കുതശ്ചിത് നബഭൂവ കശ്ചിത് അതാണ് കഠോപനുഷ്യത്തിൽ കാണുന്നത് നായം നബഭൂവ കശ്ചിത് അതുകൊണ്ട് രണ്ട് വാക്യങ്ങൾ മനസ്സിലാക്കുന്നത് ഉചിതമാണ് എന്ന് പദച്ഛേദം ചെയ്യണം നായം എന്ന് പദേദം ചെയ്യണംൂയം ഭൂവിത നൂയ അഭവിത ഭവിത ന അഭവിത ഇത് ഇതുൽപ്പന്നമായിട്ട് അസ്തിത്വപ്രാപ്തി ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അനാദികാലമായി അസ്തിത്വം പ്രാപ്തമാണ് അതുപോലെ പിന്നീട് പുനരസ്തിത്വത്തെ പ്രാപിക്കുന്നില്ല എന്നിരുന്നാലും രണ്ടു പദഛേദം ചെയ്ത് ശബ്ദപൂർത്തി വരുത്തുന്നതിന് നിയമമില്ല അതുകൊണ്ട് അഭവിതായുടെ പ്രതിയോഗി ഭവിതായുടെ അധ്യാഹാരം മനസ്സിലാക്കണം ന്യായം ഭൂത്വ ഈ ആത്മാവ് ഉണ്ടായി വന്നു അസ്തിത്വം നേടി എന്ന് ചിലർ മാനിക്കുന്നു ആദ്യം എല്ലാറ്റിനെയും സൃഷ്ടിച്ചു എന്നാൽ ആത്മാവിൻ്റെ നാശം പിന്നീട് മാനിക്കുന്നുമില്ല ഗീതയിലും രണ്ടു മതങ്ങളുടെ നിരാകരണമാണ് ഒരിക്കൽ ഉണ്ടായി പ്രകടമായാൽ വീണ്ടും ഉൽപ്പന്നമാവില്ല ന്യായശാസ്ത്ര പണ്ഡിതന്മാർ അങ്ങനെ കരുതുന്നുണ്ട് അതായത് ഒരിക്കൽ ഉൽപ്പന്നമായാൽ പുനരുൽപ്പത്തിയില്ല പൊട്ടിയ കുടം വീണ്ടും യോജിപ്പിച്ചാൽ ആദ്യത്തെ അസൽ മാതൃകയിലല്ല അതുപോലെ ഭീഷ്മാദികളും ഉൽപ്പന്നമായ അസ്തിത്വം നേടിയാൽ പിന്നീടൊരിക്കലും ഉൽപ്പത്തിയില്ല പിന്നീട് അവരെ കാണാനാവില്ല അർജുനൻ്റെ ദുഃഖവും അതുതന്നെയാണ് തന്നെയാണ് അഭവിതാവ നൂയ ലോകത്ത് മാനവ ദുഃഖത്തിനെല്ലാം ഈ ഒരു നിലയുണ്ട് ഒരിക്കൽ വന്ന ഈ രൂപം ഈ ശരീരം വെടിഞ്ഞു കഴിഞ്ഞ് ഈ നാമവും രൂപവുമുള്ള ശരീരം പിന്നീട് കാണുന്നില്ല എന്നാൽ പിന്നീട് ഇത് അസ്തിത്വഹീനനും ആവുന്നില്ല വിജ്ഞാനവാദികളുടെ അഭിപ്രായം വിജ്ഞാനത്തിൻ്റെ പരമ്പര അനാദികാലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറയുക എന്നാൽ അവസാനം ഇത് സമാപ്തമാകും അത് നിർവ്വാണമാണ് നിർവ്വാണമെന്നാൽ കെടുക എന്നൊരർത്ഥമാണ് അതിലൊരു വിഭാഗക്കാർ കണക്കാക്കുന്നത് വിളക്കണഞ്ഞാൽ ദീപ നിർവ്വാണം എന്നു പറയും ജ്ഞാനദീപജ്വാല ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അതണഞ്ഞാൽ നിർവ്വാണമായി അതിൻ്റെയും നിരാകരണമാണിവിടെ നിർവ്വാണത്തിന് അണയുക എന്നു അർത്ഥമെന്ന് കരുതണ്ട മോക്ഷമെന്നും അർത്ഥമുണ്ട് അങ്ങനെയും ഒരു കൂട്ടറെ ആ കൂട്ടത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഈ ആത്മാവ് ജീ ദീപജ്വാല പോലെ കെടുന്നുമില്ല കെടുകയെന്നു മാത്രമല്ല മോക്ഷമെന്നും നിർവണത്തിന് അർത്ഥമുണ്ടെന്ന് നാം കണ്ടു അതിൻ്റെ വ്യാഖ്യാനം ബ്രഹ്മനിർവാണമിരിച്ചതി തുടങ്ങിയ സ്ഥാനങ്ങളിൽ കാണാം പിന്നീട് നമുക്ക് മുമ്പോട്ട് എല്ലും പോണി അപ്പോൾ ആത്മാവ് നാശവാനല്ല അതെങ്ങനെയുള്ളതാണ് അജഹ നായം ഭൂത്വ ഭവിത അതഹ നജായതേ അതഹ അജഹ എന്ന് ഇവിടെ ഹേതുഹേതുമത് ഭാവേന അന്വയിക്കണം ന്യായംഭൂത്വ ഭവിത അധ ന ജായതേ അധ അജഹ ഇതാണ് ഹേതുഹേതുമത് ഭാവത്തിലുള്ള അന്വയം ഏതൊന്നിൻ്റെ അസ്തിത്വം ജന്മപൂർവകമാണോ അതിൻ്റെ അസ്തിത്വം ഹേതുവായി ജന്മവാനാകുന്നു എന്ന് അനുമാനം അപ്പോൾ ഇത് അജമല്ല ആത്മാവിൻ്റെ അസ്തിത്വം ജന്മപൂർവകമല്ല എന്തുകൊണ്ടെന്നാൽ അത് സ്വയം അസ്തിത്വരൂപമാണ് സ്വയം അസ്തിത്വരൂപമായതുകൊണ്ട് ഘടത്തിൻ്റെ അസ്തിത്വം ഘടജന്മപൂർവകമാണ് എന്നാൽ അസ്തിത്വത്തിൻ്റെ അസ്തിത്വം അസ്തിത്വ ജന്മപൂർവപൂർവകമെന്ന് പറഞ്ഞാൽ അനവസ്ഥാദോഷമുണ്ടാവും അതുകൊണ്ട് അസ്തിത്വം സ്വയം സിദ്ധമാണ് ജന്മപൂർവകമല്ലാത്തതിനാൽ ന ജായതേ ഉണ്ട് എന്നതിൻ്റെ ഉണ്മ എപ്പോഴുണ്ടായി ഉണ്ട് എന്നത് ജനിച്ചുകഴിഞ്ഞ് എപ്പോൾ വേറൊന്നിൻ്റെ ഉണ്മയ്ക്കത് തടസ്സമായി കാരണം രണ്ടുമകൾ ഒരേ സമയത്ത് ഒരിടത്തുണ്ടാവില്ല അത് തിരിച്ചായാൽ അനവസ്ഥാദോഷം അപ്പോൾ അസ്തിത്വം സ്വയം സിദ്ധമാകുന്നു അതുകൊണ്ട് അജം ജനിക്കാത്തത് ജായതേ എന്ന പ്രഥമ വികാര പ്രതിഷേധാത്മക ശബ്ദമാണ് അജശബ്ദം പ്രഥമവികാരമാണ് ജനനം പ്രഥമവികാരത്തെ ഈ ശബ്ദം കൊണ്ട് ഹേതുഹേതുമത്ഭാവേന അന്വയിച്ചെടുത്താൽ നിഷേധിക്കുന്നു അസ്തിത്വ വികാരത്തിൻ്റെ ജനന വികാരം ജായതേ എന്ന പ്രഥമ വികാരം ഇവിടെ പ്രതിഷേധിക്കുന്നു ൂത്വ ഭവിത എന്നതിൻ്റെയും കൂടി അസ്ഥി വികാരത്തിൻ്റെ പ്രതിഷേധമാണ് ജായതേ എന്ന വികാരത്തെ അസ്ഥി എന്ന വികാരത്തെ പ്രതിഷേധിക്കുന്നു സ്വയം അസ്ഥിത്വം നിത്യമാകയാൽ അസ്ഥിത്വമെന്ന വികാരമില്ല ഉൽപ്പത്തിക്കു ശേഷം അസ്ഥി അസലിൽ സാതാത്മ്യമാണ് അതുകൊണ്ട് അസ്ഥിത്വ വികാരം സത്തിലില്ല ജായതേ എന്ന വികാരം അസ്തിത്വം എന്ന വികാരം രണ്ടും ജായതേ അസ്ഥി നിഷേധിക്കുന്നു അജോ നിത്യ നിത്യ നൂയ അഭവിത അധഹ ന മ്രിയതേ അധ നിത്യ എന്നിവിടെ ഹേതു ഹേതുമത് ഭാവം നിത്യ നഭവിത അധ ന മൃയതേ അധ നിത്യ എന്നിവിടെ ഹേതുഹേതുമത് ഭാവം പിന്നീടിത് അസ്തിവഹീനമാവുന്നില്ല യാതൊന്ന് അസ്തിത്വഹീനമായിരിക്കുന്നുവോ അത് മരിക്കുന്നു ഏതിനു മരണമുണ്ടോ അത് അനിത്യമാണ് ഇവിടെ നിത്യ എന്നാണ് ശബ്ദം ഏത് സത്താതാത്മ്യം കൊണ്ട് സത്തായതുപോലെ തോന്നിയോ അത് സത്താതാത്മ്യം വിടുമ്പോൾ അഭവിത എന്നാകുന്നു ശർക്കരയുടെ താതാത്മ്യത്തിലെ ജലം മധുരിക്കും കാലാന്തരത്തിൽ പുളിപ്പിക്കുമ്പോൾ പരിണമിപ്പിക്കുമ്പോൾ ആ മധുരം നഷ്ടപ്പെടും ശർക്കര കലക്കി വെച്ച് പുളിപ്പിച്ചാൽ മധുരം നഷ്ടപ്പെടും സൂര്യപ്രകാശത്തിൽ കാണുന്ന കുടം പ്രകാശി ദാധാത്മ്യമില്ലാതാകുന്നതോടെ അന്ധകാരമയമാകുന്നു എന്നാൽ സ്വയം സത് സത്താതാത്മ്യത്തിൻ്റെ അപേക്ഷയിൽ അല്ല അതുകൊണ്ട് അഭവിതമാകുന്നില്ല സ്വയം സത്ത് സത് ആദാത്മ്യത്തിൻ്റെ അപേക്ഷയിലല്ല അതിനാൽ അഭവിതമാവുന്നില്ല അപ്പോൾ നിത്യം അവശ്യംഭാവിയാണ് ഇതിൽ നിന്ന് വിനശ്യതി എന്ന ആറാമത്തെ വികാരത്തിൻ്റെ നിഷേധമാണ് ആദി അന്ത്യ വികാരങ്ങളുടെ നിഷേധം കൊണ്ട് മധ്യമവികാരങ്ങളുടെ വികാരങ്ങളുടെ നിഷേധമായി എന്നിട്ടും ശബ്ദം കൊണ്ട് മുൻപിൽ നിഷേധിക്കും അപ്പം നിത്യ ന ഭൂയ അഭവിത അധഹ മൃയതേ അതഹ നിത്യ ഇത് ഹേതുഹേതു മദ്ഭാവമാണെന്ന് നാം പറഞ്ഞു നിത്യം ആയത് നാശമില്ലാത്തതാണ് മരണമില്ലാത്തതാണ് മരണമുള്ളത് നിത്യമല്ല അനിത്യമാണ് അനിത്യമല്ല എന്ന് കാണിക്കുവാൻ ആത്മശബ്ദത്തോട് ചേർത്ത് അജഹ നിത്യഹ എന്ന രണ്ട് ശബ്ദങ്ങൾ വരുമ്പോൾ പ്രഥമവികാരമായ ജായതെ അതുപോലെ തന്നെ അസ്ഥി എന്ന ദ്വിതീയ വികാരം അതുപോലെ തന്നെ നിത്യഹ എന്ന ശബ്ദത്തിലൂടെ മരണം അഥവാ വിനശ്യതി എന്ന അന്ത്യവികാരം ഇവയെ ഒരുമിച്ച് സൂചിപ്പിച്ചിരിക്കുകയാൽ അതിനിടയിൽ വരുന്ന മധ്യമ വികാരങ്ങൾ ഇപ്പോൾ വിനശ്യതി എന്ന ആറാമത്തെ വികാരത്തിൻ്റെ നിഷേധം ആദിവികാരമായ ജായതേ അന്ത്യവികാരമായ വിനശതി രണ്ടും നിഷേധിക്കുമ്പോൾ ഉണ്ടായി എങ്കിൽ മാത്രമാണ് അസ്ഥിതയുണ്ടാവുക ഉണ്ടായിട്ട് ജനിച്ചിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അസ്ഥിതയായി അസ്ഥിതയുണ്ടായാൽ പരിണാമമായി വർധനമായി പരിണാമമായി ക്ഷയമായി അപ്പോൾ വർധന പരിണാമം അപക്ഷയം ഇവയെല്ലാം ഉണ്ടാകുക എന്നതിൻ്റെയും നശിക്കുക എന്നതിൻ്റെയും ഇടയിലുള്ള വികാരങ്ങളാണ് ഉണ്ടാവുക എന്നതിൻ്റെ നിഷേധമാണ് അജശബ്ദം കൊണ്ട് സാധിച്ചത് അതേപോലെ തന്നെ നശിക്കുക എന്നതിൻ്റെ നിഷേധമാണ് നിത്യശബ്ദം കൊണ്ട് സാധിച്ചത് നിത്യശബ്ദത്തിൽ ഉണ്മയുടെ നിത്യത പരിണാമത്തെയും നിഷേധിക്കുന്നു അതുകൊണ്ട് ആറു ഭാവവികാരങ്ങളെയും നിഷേധിക്കുന്നതാണ് ഈ അജശബ്ദവും നിത്യശബ്ദവും അജോ നിത്യ ശാശ്വത ആത്മാവ് നിത്യമാണെങ്കിൽ അത് ജന്മമരണമുണ്ടാക്കുന്ന പ്രവാഹനിത്യമോ അതല്ല കേവലനിത്യമോ ഒരു തിരി എണ്ണയൊഴിച്ച് കത്തിച്ചുവെച്ച് എണ്ണ കൊടുത്തുകൊണ്ടിരുന്നാൽ ജ്വാല നിത്യമാണ് അഗ്നി നിത്യമാണ് അഗ്നിത്യമാണ് എണ്ണയൊഴിക്കുന്നത് നിർത്തിയാൽ അത് നിർവാണ ദീപമായി മാറും അപ്പോൾ ജ്വാല പ്രവാഹ നിത്യമോ കേവല നിത്യമോ ഗംഗ കേവലനിത്യമോ പ്രവാഹനിത്യമോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കാശിക്ക് പോയ ഒരാൾ ഗംഗയിൽ കുളിച്ചു വന്നു രണ്ടായിരത്തി ആറിൽ വീണ്ടും അയാൾ ഗംഗയിൽ പോയി കുളിച്ചു വന്നിട്ട് അന്നും ഇന്നും ഞാൻ ഗംഗയിൽ കുളിച്ചു എന്നാണ് പറയുക ആദ്യത്തെ കുളിച്ച സ്ഥലം തന്നെയാണ് അതേ ഘട്ടത്തിൽ തന്നെയാണ് കുളിച്ചത് നാരദഘട്ടിൽ കാശിയിൽ ഗംഗയിൽ കുളിച്ചു അന്നും ഇന്നും പക്ഷെ ജലം വേറെയാണ് പ്രവാഹ നിത്യതയിലാണ് ഗംഗ നിത്യയാകുന്നത് ഒരു നിമിഷം മുങ്ങി അടുത്ത നിമിഷം പൊങ്ങിയാൽ ജലം മാറുന്നു ഗംഗക്ക് പ്രവാഹ നിത്യതയുണ്ട് ജ്വാലയ്ക്ക് പ്രവാഹ നിത്യതയുണ്ട് അതുകൊണ്ടത് നിത്യതയല്ല ശാശ്വത എന്ന ശബ്ദത്തെ ഈ ദൃഷ്ടിയിൽ വേണം കാണാൻ ഈ മഹത് സന്ദേശത്തെ മഹോന്നതമായ ആത്മാ ആത്മാഅനാത്മവ്യതിരേകത്തെ അർജുനനെ നിമിത്തമാക്കി നമുക്കായുപദേശിച്ച ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാദകമലങ്ങളെ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം